കർത്താവൽ പ്രിയറി വിശുദ്ധ അന്ത്യോഖ്യാസ സുറിയാനി സഭയുടെ വിശ്വാസ സത്യങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള പഠന ക്ലാസ് ആരംഭിക്കണമെന്ന് നമ്മുടെ സഭയിലെ പല അംഗങ്ങളും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം ഒരു ക്ലാസ് ആരംഭിക്കുവാനായിട്ട് തീരുമാനിച്ചത് ഇന്ന് പലരും നമ്മുടെ സഭയുടെ വിശ്വാസപരമായ ആരാധനാപരമായ ചരിത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് പല ചോദ്യങ്ങളുമായി വരാറുണ്ട് അവർ നമ്മുടെ അജ്ഞതയെ ചൂഷണം ചെയ്ത് നമ്മെ വേദ വേദവിപരീതത്തിൽ കൊണ്ടെത്തിക്കുന്നു നമ്മുടെ സഭയുടെ അംഗങ്ങളോട് ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും മറുപടി പറയുവാൻ സാധിക്കാത്തവർ നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ സഭയുടെ പേര് പോലും ശരിക്കും പറയുവാൻ അറിയാത്തവർ നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളതാണ് സത്യം ഇതര ക്രൈസ്തവ സഭകളോ സമൂഹങ്ങളോ മേൽ സംഗതികളെക്കുറിച്ച് എന്ത് ചോദ്യമായി വന്നാലും അതിന് തെളിവോടെ വ്യക്തമായ സത്യമായ മറുപടി പറയുവാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് കഴിവതും അത്തരം വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്രകാരം ഒരു സംരംഭത്തിന് മുതിർന്നത് ഇതിനകത്ത് നല്ല ഫാക്കൽറ്റീസ് ഉണ്ടാകും നല്ല ക്ലാസ്സുകൾ കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സുകൾ ആരംഭിക്കാം ഇന്ന് അദ്ധ്യായം ഒന്ന് ക്ലാസ് വൺ യഥാർത്ഥത്തിൽ നാം ഒരു യാത്രയിലാണ് മൂന്ന് ഘട്ടങ്ങളിലൂടെയുള്ള ഒരു ആത്മീയ യാത്രയിലാണെന്ന ആദ്യഘട്ടം ജനനം മുതൽ മരണം വരെയുള്ള കാലം രണ്ടാം ഘട്ടം എന്നത് മരണത്തിന് ശേഷം ഈ മൺകൂട് ഉപേക്ഷിച്ച് ആത്മാവ് വസിക്കുന്ന ഇടം മൂന്നാം ഘട്ടം എന്നതോ ദൈവമായ കർത്താവിൻ്റെ വലിയ വരവും ന്യായവിധിയും അതിനുശേഷമുള്ള വാങ്ങിപ്പോയവരുടെയും ഇവിടെയുള്ളവരുടെയും ആത്മാക്കളുടെ അവസ്ഥ ഈ സ്ഥിതിയിൽ നമ്മുടെ ആത്മരക്ഷയ്ക്ക് അഥവാ നിത്യജീവൻ പ്രാപിക്കാൻ നമുക്കൊരു സഭയുടെ ആവശ്യമുണ്ട് വേണമെന്നും വേണ്ട എന്നും അഭിപ്രായമുള്ളവർ നമുക്ക് ചുറ്റുമുണ്ട് വേദപുസ്തകാടിസ്ഥാനത്തിൽ അതേ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം ക്രിസ്തു വിശുദ്ധ സഭയും തമ്മിൽ എപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു രണ്ട് കർത്താവായ യേശു ക്രിസ്തു സ്ഥാപിച്ച സഭയേതാണ് മൂന്ന് ആ സഭയുടെ ലക്ഷണം എന്താണ് ലക്ഷ്യമെന്താണ് പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളാണ് നമ്മോട് പലരും ചോദിക്കുന്നതാണ് അപ്പോൾ നമുക്കിതിനെ മറുപടി വേദപുസ്തക അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം ഒന്ന് വിശുദ്ധ ബൈബിളിൽ ക്രിസ്തുവും വിശുദ്ധ സഭയും എപ്രകാരം ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അനേക ഇടങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാൽ ആത്മീയ അടിത്തറയില്ലാത്തവരും വേദവിപരീതികളായുള്ളവർ സത്യസഭയുടെ വിശ്വാസത്തിൽ ജീവിക്കുന്നവരെ ചഞ്ചല മനസ്കരാക്കുവാൻ അനേകം ചോദ്യങ്ങളുമായി വരാറുമുണ്ട് വിശുദ്ധ സഭയെക്കുറിച്ചും ക്രിസ്തുവും തൻ്റെ വിശുദ്ധ സഭയുമായുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചും വിശുദ്ധ ബൈബിളിൽ മാത്രമല്ല വിശുദ്ധ അന്ത്യോക്യാസഭയുടെ ആരാധനാക്രമങ്ങളിലും പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും എല്ലാം തന്നെ ഉടനീളം കാണാവുന്നതാണ് നമുക്കറിയാം മേ ഡി മുപ്പത്തേഴിൽ കർത്തൃ കൽപ്പനകാല അന്ത്യോഖ്യയിൽ ലോകത്താദ്യമായി സ്ഥാപിതമായ വിശുദ്ധ അന്ത്യോക്യാസഭ ജെറുസലേമിൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ച് യുഗങ്ങളായി ലോകമെമ്പാടും വ്യാപിച്ച് നിലകൊള്ളുന്ന ഒരു സഭയാണ് മേൽ ചോദ്യങ്ങൾ മാത്രമല്ല ആത്മീയപരമായ എല്ലാ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും സത്യസന്ധവും വസ്തുനിഷ്ഠവും ആയ ഉത്തരം വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സഭയിലാണ് നാം നിൽക്കുന്നത് ഇന്ന് നാം വായിക്കുന്ന വിശുദ്ധ ബൈബിളിന് മുൻപ് സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ സഭയുടെ വിശ്വാസ സത്യങ്ങൾ വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളത് മാത്രമാണ് എന്ന് തന്നെയല്ല കലർപ്പില്ലാത്തതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഷീത്തോ സുറിയാനി ഭാഷയിലുള്ള സമ്പൂർണ്ണ ബൈബിൾ ലോകത്തിന് നൽകിയതും വിശുദ്ധ സഭയാണ് സത്യവേദപുസ്തക പ്രകാരം മേൽ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിപ്പോകുന്നതിന് മുൻപ് താഴെ കൊടുത്തിരിക്കുന്ന ഏതാനും തിരുവചനങ്ങൾ പഠിക്കുന്നത് ഉത്തമമായിരിക്കും കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധ സഭയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കാണുക ഒന്ന് വിശുദ്ധ സഭ എന്നാൽ അത് ക്രിസ്തുവിനാൽ സ്ഥാപിതം വിശുദ്ധ മത്തായി പതിനാറാം അധ്യായം പതിനാറ് രണ്ട് അതിൻ്റെ ഭരണം ക്രിസ്തു വിശുദ്ധ പത്രോസിനെ ഏൽപ്പിച്ചു വിശുദ്ധ മത്തായി പതിനാറാം അധ്യായം പതിനേഴ് വിശുദ്ധ യോഹന്നാൻ ഇരുപത്തൊന്നാം അധ്യായം പതിനഞ്ച് മൂന്ന് വിശുദ്ധ സഭയ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും ദൈവാലയവും ദൈവത്തിൻ്റേതും ഒന്ന് തീമോദ്യോസ് മൂന്ന് പതിനഞ്ച് നാല് വിശുദ്ധ സഭ ക്രിസ്തുവിൻ്റെ ശരീരം എഫ് എ സിയ ഒന്ന് ഇരുപത്തിമൂന്ന് കൊലോസിയർ ഒന്ന് ഇരുപത്തി നാല് അഞ്ച് വിശുദ്ധ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടി വെളിപാട് ഇരുപത്തൊന്ന് ഒമ്പത് ആറ് കർത്താവ് വിശുദ്ധ സഭയ്ക്ക് ആത്മീയ അധികാരം നൽകി യോഹന്നാൻ ഇരുപത് ഇരുപത്തൊന്ന് ഏഴ് പരിശുദ്ധാത്മാവിന് ക്രിസ്തു വിശുദ്ധ സഭയ്ക്ക് നൽകി അപ്പോ സ്വലപ്രവൃത്തി രണ്ട് എട്ട് പരിശുദ്ധാത്മാവ് സഭയെ സർവ്വസത്യത്തിൽ നടത്തും യോഹന്നാൻ പതിനാറ് ഒമ്പത് ക്രിസ്തു വിശുദ്ധ സഭയുടെ മൂലക്കല്ല് ഒന്ന് കൊരിന്തിന്യർ മൂന്ന് പതിനൊന്ന് എഫ് എ സ്യ രണ്ട് ഇരുപത് ഒന്ന് പത്രോസ് ഇരുപത്തിനാല് ആറ് വിശുദ്ധ സഭയുടെ ശിരസ് ക്രിസ്തു എഫ് എ സ്യ ഒന്ന് ഇരുപത്തിരണ്ട് അഞ്ച് ഇരുപത്തി മൂന്ന് പതിനൊന്ന് വിശുദ്ധ സഭ ക്രിസ്തു തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി അപ്പസ്വര പ്രവൃത്തി ഇരുപത് ഇരുപത്തെട്ട് പന്ത്രണ്ട് വിശുദ്ധ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നു എഫ് എ സ്യ അഞ്ച് ഇരുപത്തിനാല് പതിമൂന്ന് വിശുദ്ധ സഭ ദൈവജ്ഞാനം വെളിപ്പെടുത്തുന്നു എഫ് എസ്യ മൂന്ന് പത്ത് പതിനൊന്ന് പതിനാല് വിശുദ്ധ സഭയെ ദൈവം കാത്തു സൂക്ഷിക്കുന്നു വിശുദ്ധമത്തായി പതിനാറ് പതിനെട്ട് പതിനഞ്ച് വിശുദ്ധ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് ഇടവകൾക്ക് എപ്പിസ്കോപ്പന്മാരെ നിയോഗിച്ചിരിക്കുന്നു അപ്പസ്വല പ്രവർത്തി ഇരുപത് ഇരുപത്തെട്ട് പതിനാറ് ഇങ്ങനെയുള്ള സഭയുടെ മാമൂദീസ ഏൽക്കുന്നവർ പരിശുദ്ധാത്മാവിനാൽ മുദ്ര ഉത്തപ്പെടുകയും ആ പരിശുദ്ധാത്മാവ് ജീവൻ പ്രാപിക്കുന്നവരുടെ രക്ഷയ്ക്കും തൻ്റെ ബഹുമാനത്തിൻ്റെ മഹിമയ്ക്കുമായി നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരവുമാകുന്നു എഫ് എസ് എ ഒന്ന് പതിമൂന്ന് പതിനാല് മിശിഹായുടെ മനുഷ്യാവതാര കാലത്ത് കൃപയും സത്യവും താൻ മനുഷ്യർക്ക് നൽകിക്കൊണ്ടിരുന്നത് തൻ്റെ മനുഷ്യാവതാരത്തോട് അവരെ അടുപ്പിക്കുന്നതിലൂടെയായിരുന്നു ഇപ്പോൾ കൃപയും സത്യവും താൻ നൽകുന്നത് ദൃശ്യമായ തൻ്റെ സഭയുമായുള്ള ഐക്യത്തിലേക്ക് അവരെ ആനയിക്കുന്നത് മൂലമാകുന്നു കാരണം മിശിഹായും വിശുദ്ധ സഭയും രണ്ടല്ല ഒന്ന് തന്നെ ആയതുകൊണ്ടാണ് ഇപ്പോൾ തൻ്റെ സഭയിൽ കൂടെ കൃപയും സത്യവും സമൃദ്ധിയായി നൽകപ്പെടുന്നത് അതുകൊണ്ടാണ് മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിൻ്റെ പീഡാനുഭവും തൻ്റെ ക്രൂശുമരണവും തൻ്റെ വാപ്രടക്കവും ഉയർപ്പും നമുക്കറിയാം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇന്ന് തൻ്റെ സഭയിലാണ് എന്തുകൊണ്ട് ഉത്തരം മേൽ തിരുവചനങ്ങളുണ്ട് ഒന്ന് സഭ ക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ട് രണ്ട് അങ്ങനെയുള്ള സഭയുടെ ശിരസ് ക്രിസ്തു ആയതുകൊണ്ട് മൂന്ന് മണവാളിനും മണവാട്ടിയും ഒന്നായിരിക്കുന്നത് പോലെ ക്രിസ്തു തൻ്റെ രക്തം കൊണ്ട് വിലക്കി വാങ്ങിയ തൻ്റെ മണവാട്ടിയാകുന്ന സഭയും ഒന്നായതുകൊണ്ട് നാല് സഭ ക്രിസ്തുവിൻ്റേതായതുകൊണ്ട് അഞ്ച് ക്രിസ്തു ആകുന്ന മൂലക്കല്ലിന്മേൽ അത് പണിയപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ആറ് പരിശുദ്ധാത്മാവിനെ ക്രിസ്തു സഭയ്ക്ക് നൽകിയതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന സത്യം ക്രിസ്തു തന്നെയാണ് തൻ്റെ സഭ എന്നതാണല്ലോ നാം ഒരിടത്തും നമ്മുടെ ശരീരം മറ്റൊരിടത്തുമാകാൻ സാധിക്കാത്തതുപോലെ ശരീരവും ശിരസ്സും രണ്ടിടത്താകുക അസാധ്യമാകുന്നതുപോലെ തന്നെ വിശുദ്ധ സഭ ക്രിസ്തുവിൻ്റെ ശരീരമായതുകൊണ്ടും സഭയുടെ ശിരസ് ക്രിസ്തു ആയതിനാലും വിശുദ്ധ സഭ എന്നാൽ അത് ക്രിസ്തു തന്നെയാണെന്ന പരമസത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഒരു വ്യക്തിയോ കുറേ ആളുകളോ കൂടി കൂടിച്ചേർന്ന് മനുഷ്യനിർമ്മിതമായ ഒരു സ്ഥാപനമോ സംഘടനയോ കൂട്ടായ്മയോ ഫെലോഷിപ്പോ അസംബ്ലിയോ വിരുന്ന് നൽകുന്ന ഇടമോ യാതൊന്നുമല്ല സഭയുടെ മാമോദീസ ഏറ്റവർ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാകുന്ന മുന്തിരി പള്ളിയുടെ ചെല്ലുകളായി തീരുകയാണ് ഒരു കുടുംബം നാം ഉണ്ടാക്കിയ ശേഷം അതിൽ അംഗമാകാറില്ല നാം കുടുംബത്തിൽ ജനിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ ക്രിസ്തുവാകുന്ന തൻ്റെ സഭയുടെ മാമോദിസ നാം ഏൽക്കുമ്പോൾ നാം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാകുന്ന മുന്തിരിവള്ളിയുടെ ചില്ലകളായിത്തീരുന്നു അതിൽ നിന്ന് ഛേദിക്കപ്പെട്ട് പോകാത്തിടത്തോളം കാലം നാം ആ മുന്തിരി വള്ളിയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും അല്ലാതെ ഏതാനും ആൾക്കാർ കൂടിച്ചേർന്ന ശേഷം അവരൊരു നിയമാവലി ഉണ്ടാക്കുന്നു അതിനുശേഷം ഒരു കെട്ടിടമോ ഹോളോ പന്തലോ വെച്ച് അതിൻ്റെ മുൻപിൽ ഏതെങ്കിലും ഒരു സഭയെന്നോ അസംബ്ലിയെന്നോ ഫെലോഷിപ്പെന്നോ എന്തെങ്കിലും ഒരു പേര് വെച്ച് ഒരു ബോർഡ് തൂക്കി അതിൽ കുറേ പേർ കൂടി നടന്നാൽ അത് ക്രിസ്തു സ്ഥാപിച്ച സഭയാകുകയില്ല പകരം ക്രിസ്തുവിൻ്റെ പേരിൽ കൂടി നടക്കുന്ന ഒരു സമൂഹം എന്നേ പറയാൻ സാധ്യമാകും കാരണം മേൽ ഉദ്ധരിച്ച വാക്യങ്ങൾ പ്രകാരവും തൻ്റെ മണവാട്ടിയാകുന്ന സഭ ഏകമായതുകൊണ്ടും ആ സഭ മേൽവാക്യങ്ങൾ പ്രകാരം വിശുദ്ധ ബൈബിളിന് മുൻപ് തന്നെ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞതുകൊണ്ടുമാണ് തുടരും യു എസ് ഓസിക്കുവേണ്ടി ഷെവല്യർ കെ ഒ മാത്യു